ലേഖനം 3:2 രണ്ടാം ഭാഗം. നായ്ക്കളെ സൂക്ഷിക്കുവീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവീൻ. ആകാത്ത വേലക്കാർ, അതാരാണ്? ഫിലിപ്പിയ ലേഖനം 1:15. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. കേട്ടോ, ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്, സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്, ബൈബിളാണ് കയ്യിലിരിക്കുന്നത്, നല്ല വേദപുസ്തക പരിജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെടുന്നത്. പക്ഷെ ഉള്ളിലിരിപ്പെന്താ? അസൂയ, പിണക്കം. ആരോട്? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരോട്, ആത്മാക്കളെ നേടുന്നവരോട്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവരോട്. അസൂയ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആത്മാക്കളെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വലിച്ചെടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നടത്തുന്ന അഭിഷിക്തന്മാരോട് അസൂയകത്ത് ഒളിച്ചു വെച്ചോണ്ട് വേദ ശാസ്ത്രി ചമയുകയാണ്. ആകാത്ത വേലക്കാർ, നോക്കൂ, ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. യേശുവിനോടല്ല അസൂയ, യേശുവിനോടല്ല പിണക്കം, പിന്നെ ആരോടാ? പൗലോസിനോട്. അതെങ്ങനെയാണ് മനസ്സിലായത്? എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്താൻ ഭാവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ശാഠ്യത്തോടെ. ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിക്കും. അപ്പോൾ പറയാൻ വിഷമമുള്ളൊരു കാര്യം അങ്ങ് പറയുകയാണ്, ആകാത്ത വേലക്കാരും ഈ കൂട്ടത്തിൽ ഉണ്ട്. അത് ദൈവജനം മനസ്സിലാക്കി ഇടപെട്ടോണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. കർത്താവിൽ സന്തോഷിക്കുവി, പക്ഷേ മനുഷ്യരെ സൂക്ഷിക്കുവി. ഇതാണ് പറഞ്ഞു വരുന്നത്. ആകാത്ത വേലക്കാരെന്നും പറഞ്ഞ് ഒരു കൂട്ടരെ പൗലോസ് നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതാണ് പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ. ആകാത്ത വേലക്കാരെ വേലക്കാരുടെ കൂട്ടത്തിലുണ്ട്, പക്ഷേ എല്ലാവരും ആകാത്ത വേലക്കാരല്ല. നായ്ക്കളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. പേ പിടിച്ച നായ്ക്കൾ 1-2% ഉള്ളൂ, ഇല്ല 1% ഉള്ളൂ. എന്നാൽ നല്ലവരും സ്വന്തം ജീവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്നവരുമായ അനേക ഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ വചനം ഇതാണ്, അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. പ്രസംഗത്തിൻ്റെ ലക്ഷ്യം എന്നാണെന്നറിയാമോ? ചില ദൈവദാസന്മാർക്ക് അസ്വസ്ഥതയുണ്ടാക്കുക, അവർ എനിക്ക് പ്രയാസം വരുത്താൻ വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ആരെയോ വെട്ടാനാ അല്ലേ, ആരെയോ വേദനിപ്പിക്കാനാ ഇദ്ദേഹം ഇതൊക്കെ പറയുന്നത്. അങ്ങനെയെങ്കിൽ സൂക്ഷിച്ചോണം. അല്ല, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകണം, നിങ്ങൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം എന്ന ലക്ഷ്യമാണോ, അതോ ഏതോ അഭിഷിക്തന്മാരെ വെട്ടുക എന്ന ലക്ഷ്യത്തിലാണോ എന്ന് സൂക്ഷിച്ചാൽ മനസ്സിലാവും. ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവി. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.